ആറ്റിങ്ങൽ നഗരസഭയിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി പരിപാടികൾ നടക്കുന്നത്. ഓണം വിപണനമേള, ദീപാലങ്കാരം, ടൂറിസം വാരാഘോഷ പരിപാടികൾ, കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ, ഓണസദ്യ, അത്തപ്പൂക്കള മത്സരം, നാടകോത്സവം, കവിയരങ്ങ്, സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങി ഗംഭീര പരിപാടികളാണ് ഈ വർഷത്തെ ഓണത്തിന് സംഘടിപ്പിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നഗരസഭയിൽ നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. ആറ്റിങ്ങൽ നഗരസഭയും ആറ്റിങ്ങൽ പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആറ്റിങ്ങലിന്റെ ഓണാഘോഷം ഈ മാസം 2 മുതൽ ആരംഭിച്ച് 14 തീയതി അവസാനിക്കുകയാണ്. ഈ ഓണാഘോഷം സംഘടിപ്പിക്കുന്ന വിവരം നമ്മുടെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമ്മുടെ ഓണാഘോഷ പരിപാടികൾ 2 തീയതി ആരംഭിക്കുമ്പോൾ എല്ലാ കാലത്തെയും പോലെ ഇലൂമിനേഷനാണ് നമ്മൾ ആദ്യം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി വിവിധങ്ങളായ കാരണങ്ങളാൽ നമുക്ക് ഓണാഘോഷം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ വിഷമകരമായ അവസ്ഥയാണ്. ഇന്ന് നമ്മൾ നിപ്പയും പ്രളയവും കോവിഡും ഒക്കെ അതിജീവിച്ച് ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന അവസരത്തിൽ ആറ്റിങ്ങലിന് വീണ്ടും ഓണം ആഘോഷമായി തന്നെ നടത്തണമെന്ന നമ്മുടെ പൗരാവലിയുടെ ആവശ്യവും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ നഗരസഭ ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്കറിയാം നമ്മളെല്ലാവരും ഒട്ടേറെ വിഷയങ്ങളാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ നമുക്ക് സന്തോഷിക്കുന്നതിനുള്ളതാക്കി മാറ്റുന്നതിനുള്ള അവസരമാണ് നഗരസഭ ഒരുക്കുന്നത്. ഇപ്രാവശ്യം ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കേരള സർക്കാരിൻ്റെ ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായുള്ള 11 പരിപാടികളും ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരിപാടികളൊക്കെ തന്നെ ഈ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അരങ്ങേറുന്നത്. ഇപ്പോൾ നഗരസഭ അങ്കണത്തിലും അതുപോലെ തന്നെ തച്ചോർക്കുന്ന അവനവഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രം ഇതിന് സമീപം, അതുപോലെ ആലങ്കോട്, ACAC നഗർ, കൊല്ലമ്പുഴ, ഇങ്ങനെ വിവിധങ്ങളായ പ്രദേശങ്ങളിലാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ തന്നെ അരങ്ങേറുന്നത്. എല്ലാവർക്കും അത് കാണാനും ആസ്വദിക്കാനും ഉള്ള അവസരമാണ് ഒരുങ്ങുന്നത്. പഴയ കാലങ്ങളിൽ സംഘടിപ്പിച്ചത് പോലെയുള്ള നാടകമേള നമ്മുടെ നഗരസഭ അങ്കണത്തിൽ തന്നെയാണ് നടത്തുന്നത്. എല്ലാവർക്കും അവരുടേതായ ജീവിത വിഷമങ്ങളിൽ നിന്ന് മാറി നിന്ന് ഓണം ആഘോഷിക്കാനുള്ള ഒരവസരമാണ് കൈവരുന്നത്. അത്തരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഓണ പരിപാടിയിൽ നമ്മുടെ കുടുംബശ്രീയുടെ വിപണനമേളയാണ് ആദ്യമായി നമ്മൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ വിപണനമേള ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നാളെ നമ്മുടെ ആഘോഷ പരിപാടികൾ തുടങ്ങുമ്പോൾ രാവിലെ 10 മുതൽ പായസമേളയാണ് ഈ നഗരസഭ അങ്കണത്തിൽ നടക്കുന്നത്. വിവിധ സംഘടനകൾ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ, അംഗനവാടി അധ്യാപകർ, അതുപോലെ കുടുംബശ്രീ, ഇവരെല്ലാവരും തന്നെ ഈ പായസമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലുപരി വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ നഗരസഭയിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അതിദരിദ്രരെ കണ്ടെത്തുന്ന ഒരു സർവേ നടത്തുകയും ആ സർവേയിൽ 76 പേരെ നമ്മൾ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അവർക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു കിറ്റ് വിതരണവും 5 ഉദ്ഘാടന വേളയിൽ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കി മാറ്റാൻ അതിദരിദ്രരെ കണ്ടെത്തി അവരെ ആ ദരിദ്രാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരുന്ന ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ടുന്ന സഹായങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷം നടക്കുമ്പോൾ നമ്മൾ അവരെ ആദ്യം പരിഗണിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചത്. ആ ചടങ്ങും നാളെ 5 ഇവിടെ ഇവിടെ നടക്കുകയാണ്. നമ്മുടെ ഓണാഘോഷവും ദീപാലങ്കാരവും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MP ശ്രീ അടൂർ പ്രകാശ് അവർകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീമതി OS അംബികയാണ് ബാക്കി എല്ലാ പരിപാടികളും നേതൃത്വം നൽകുന്നത്. നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ തന്നെ MLA. തീർച്ചയായിട്ടും ഒരു വലിയ ഓണാഘോഷം സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതല്ല, കുറച്ച് സമയം പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്ന് അവർക്കിതൊക്കെ ഒന്ന് സന്തോഷത്തോടെ കാണാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത്. അതിലെല്ലാവരും പങ്കാളികളാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഓണസദ്യ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2-3 സെക്ഷനായിട്ട് തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. വലിയകുന്ന ആശുപത്രിയിൽ നമ്മൾ ആദ്യം ഓണാഘോഷിച്ചത് പാലിയേറ്റീവ് കെയറിലെ ആളുകൾക്കാണ്. അവരുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാർക്ക് ആശുപത്രിയിൽ തന്നെ നമ്മൾ ഓണാഘോഷവും ഓണസദ്യയും സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ വയോമിത്രം പരിപാടി വളരെ കാലമായി നടന്നു വരികയാണ്.
മൂന്നാം തീയതി രാവിലെ മുതൽ ഗേൾസേ സ്കൂളിൽ ആ വയോജനങ്ങളോടൊപ്പം ഒരോണമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിലും 600 വയോജനങ്ങളാണ് ആ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവിടെയും നമുക്ക് അവർക്ക് ആശ്വാസമേകുന്ന തരത്തിലുള്ള ഒരു ഓണം സംഘടിപ്പിക്കാൻ, അവരുടെ സന്തോഷത്തിന് പക നൽകുന്ന രീതിയിൽ ഒരോണം സംഘടിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ 4, 8, 9 നമ്മുടെ പരിപാടികൾ മുനിസിപ്പൽ അങ്കണത്തിൽ തന്നെയാണ് അരങ്ങേറുന്നത്. 14 അതിമനോഹരമായ ഒരു ഘോഷയാത്രയിലൂടെയാണ് നമ്മുടെ ഓണം ആഘോഷം സമാപിക്കുന്നത്. ആ ഘോഷയാത്ര തുടങ്ങുന്നത് ITI ജംഗ്ഷനിൽ നിന്നും സമാപിക്കുന്നത് നമ്മുടെ ഡയറ്റ് സ്കൂളിലുമാണ്. വൈസ് ചെയർമാൻ തുളസീധരൻപിള്ള, വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.